നമസ്കാരം കൊല്ലം കല്ലവാതിക്കൽ ഊഴായിക്കോട് ക്ഷേത്രത്തിന് സമീപം റബ്ബർ തോട്ടത്തിലെ കരിയില കുഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചോരക്കുഞ്ഞ് മരിച്ചു ആദ്യം കൊല്ലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ആരോഗ്യനില മോശമായതോടെ തിരുവനന്തപുരം മെസ്സൈറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അണുബാധ ഏറ്റതാക്കാമെന്ന ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ ഏഴു മണിയോടെയാണ് ഊഴായിക്കോട് ക്ഷേത്രത്തിന് സമീപമുള്ള മഠത്തിൽ കുന്നിലെ ഒരു വീടിന് പിന്നിലെ പറമ്പിൽ നിന്നും ആൺകുട്ടിയെ കണ്ടെത്തിയത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് വീട്ടുടമയാണ് ഈ വിവരം പോലീസിൽ അറിയിച്ചത് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞിന് മൂന്ന് കിലോ തൂക്കമുണ്ട് എന്നും കുഞ്ഞ് ആരോഗ്യവാനാണെന്നുമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് കുഞ്ഞിന്റെ നില വഷളാവുകയായിരുന്നു തുടർന്നാണ് എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കേരളത്തെ ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണ് ഈ വാർത്ത കുഞ്ഞിനെ ജീവനോടെ കിട്ടിയല്ലോ എന്ന സന്തോഷം ഓരോ മലയാളികൾക്കും ഉണ്ടായിരുന്നു കുഞ്ഞിനെ കൊന്നില്ലല്ലോ എന്നായിരുന്നു എല്ലാവരും കമൻറ്റുകളിലൂടെ പ്രതികരിച്ചിരുന്നത് എന്നാൽ ആ കുഞ്ഞിനി ജീവനോടെ ഇല്ല എന്ന് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക